സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ സജീവമായ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് സുരേഷ് ഗോപി. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന സംഭവത്തിൽ നടനെതിരെ കടുത്ത സൈബർ ആക്രമണവും വിമർശനവുമാണ് വന്നിരുന്നത്. മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടയിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവശത്. ഉടൻ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച് മാറി നിന്നെങ്കിലും സുരേഷ് ഗോപി വീണ്ടും അതുതന്നെ ആവർത്തിച്ചു. വീണ്ടും തോളിൽ കൈവച്ചപ്പോൾ മാധ്യമപ്രവർത്തക അപ്പോൾ തന്നെ തട്ടിമാറ്റി. വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ വിമർശനമുയരുകയായിരുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ സുരേഷ് ഗോപി ഈ മാസം 15 ചോദ്യം ചെയ്യലിന് ഹാജരാകും. കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലെത്താനാണ് പോലീസിന്റെ നോട്ടീസ്. അന്ന് തന്നെ നടനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും വിവരമുണ്ട്. അനുമതിയില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നുമുള്ള പരാതിയിൽ IPC 354A ഒന്ന് മുതൽ 4 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഒക്ടോബർ 27 കോഴിക്കോട്ട് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് സംഭവം. സുരേഷ് ഗോപിയുടെ പെരുമാറ്റം തനിക്ക് കടുത്ത പ്രയാസവും മാനഹാനിയും ഉണ്ടാക്കിയെന്നും ഇത്തരം അനുഭവം ആർക്കും ഇനി ഉണ്ടാകാതിരിക്കാനാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതെന്നും മാധ്യമപ്രവർത്തക വ്യക്തമാക്കിയിരുന്നു. ആളുകൾ വിമർശിക്കാൻ തുടങ്ങിയതോടെ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞെത്തി. ഒരു മകളെ പോലെ കണ്ട് വാത്സല്യത്തോടെയാണ് പെരുമാറിയതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച വാത്സല്യത്തോടെ തന്നെയാണ് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്ന് വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. എന്തെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു മാപ്പ് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി പങ്കുവച്ച കുറിപ്പ്. സുരേഷ് ഗോപി മാപ്പ് ചോദിച്ചതോടെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ എത്തിയിരുന്നു. അതേസമയം സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നടൻ സുരേഷ് ഗോപി പങ്കെടുത്ത പരിപാടി പോലീസ് നിർത്തിച്ചതും ഏറെ വാർത്തയായിരുന്നു. കാച്ചിയിൽ പ്രതീക്ഷ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പമുള്ള കേരളപ്പിറവി ആഘോഷത്തിനിടെയായിരുന്നു പോലീസ് എത്തി പരിപാടി നിർത്തിപ്പിച്ചത്. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ച സംഭവം വിവാദമാവുകയും കേസെടുക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരം സംഭവം ട്രാൻസ്ജെൻഡേഴ്സ് പരിപാടിയിൽ നടന്നത്. പോലീസ് പരിപാടിക്ക് എത്തിയവരുടെ ബാഗുകളും മറ്റുമാണ് പരിശോധിച്ചത്. പോലീസുകാരെ ട്രാൻസ്ജെൻഡർ സമൂഹം കൂകി വിളിക്കുകയും ചെയ്തു. പോലീസിനെതിരെ ഗോ ബാക്ക് വിളികളും ട്രാൻസ്ജെൻഡേഴ്സ് ഉയർത്തി. എന്നാൽ ഇത് സ്വാഭാവികമായി പരിശോധനയാണെന്ന് പോലീസ് ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ബോംബ് സ്ഫോടനത്തിന്റെ പരിശോധനയിൽ ആളുകൾ ധാരാളം വരുന്ന സ്ഥലമായതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയാണ് വന്നത്. സാധാരണ പരിശോധനയാണ് നടന്നത്. ഗൌരവപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ ബോംബ് സ്ക്വാഡ് വരുമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അതേസമയം പോലീസ് പോയ ശേഷം വേദിയിലേക്ക് സുരേഷ് ഗോപി എത്തി. എന്നാൽ ഇങ്ങനെയല്ല പ്രതിഷേധിക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹം ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് പറഞ്ഞത്. കാക്കിയിട്ടവന് ഒരു കർമ്മവും ധർമ്മവും ഉണ്ട്, അതുവരെ നിർവഹിക്കാൻ അനുവദിക്കണം. അവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് താൻ പുറത്തേക്ക് പോയത്. അത് നമുക്ക് വഴങ്ങിയേ പറ്റൂ, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അതിൽ മറ്റൊന്നും കാണേണ്ടതില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതേസമയം ഗരുഡൻ എന്ന ചിത്രമാണ് നടന്റേതായി പുറത്തെത്തിയത്. 5 ശേഷം മിഥുൻ മാനുവൽ തോമസ് ഒരുക്കിയിരിക്കുന്ന സിനിമ നീതിക്ക് വേണ്ടി പോരാടുന്ന പോലീസ് ഓഫീസറുടെയും ഒരു കോളേജ് പ്രൊഫസറുടെയും ജീവിതത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേരള ആംസ് പോലീസിന്റെ കമാൻഡന്റായി ഹരീഷ് മാധവായി സുരേഷ് ഗോപിയും വേഷമിടുന്നു. നിശാന്ത് എന്ന കോളേജ് പ്രൊഫസറായി ബിജു മേനോനും എത്തുന്നു. ഭാര്യയും കുട്ടിയും ഒക്കെയുള്ള നിശാന്ത് ഒരു നിയമപ്രശ്നത്തിൽ പെടുകയും തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെയാണ് സിനിമ ചെയ്യുന്നത്.